Hello everyone. 있는 한번 നോക്കാൻ പോകുന്നത് തൊണ്ടെ തൊണ്ടെ സഫിക്സ് ആയിട്ട് വരുന്ന ഒരു ഫ്രേസ് ആണ്. സോ തൊണ്ടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഐ ഫൗണ്ട് ദാറ്റ്. സോ ഇത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലിൽ പേജ് നമ്പർ 164 ആണ്. സോ തൊണ്ടെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ മോസ്റ്റ്ലി രണ്ട് സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ആദ്യം ഫസ്റ്റത്തെ സിറ്റുവേഷനും അതിൻ്റെ കോൺജുഗേഷൻ റൂൾസും എക്സാമ്പിൾസും നോക്കാം. ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും ഇന്ന രീതിയിൽ വിചാരിച്ചിരുന്നിട്ട് ആ വിചാരത്തിന് ഓപ്പോസിറ്റായിട്ട് നടക്കുന്നത് നമ്മൾ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൊണ്ടെ സഫിക്സ് ആയിട്ട് ചേർക്കും. ഫോർ എക്സാമ്പിൾ, ഇമി ഹതൊണ്ടെ. ഇമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി. അപ്പം ഇമി ഹതൊണ്ടെ എന്ന് പറയുമ്പം ദേ വർ ഓൾറെഡി ഡൂയിങ് ഇറ്റ്. അപ്പം അവർ ഓൾറെഡി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് സ്പീക്കർ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ സ്പീക്കർ വന്ന് നോക്കിയപ്പോൾ അവർ ഓൾറെഡി ചെയ്തു തുടങ്ങിയായിരുന്നു, ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കോൺജുഗേഷൻ റൂൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. തുങ്സ ഹ്യോങ്യുങ്സ, ഇതിൻ്റെ ലാസ്റ്റ് നമുക്കുള്ള ദാ എടുത്ത് മാറ്റിയിട്ട് ദാൻ്റെ സ്ഥാനത്ത് തൊണ്ടെ ആഡ് ചെയ്യുക. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഹദ ഹദൊണ്ടെ, ഖദ ഖദൊണ്ടെ, ഉദ ഉദൊണ്ടെ, മുക്ത മുക്തൊണ്ടെ, മാഷിത മാഷിതൊണ്ടെ, സായിദ സായിതൊണ്ടെ, മന്ഥ മന്ഥൊണ്ടെ, ചൊക്ത ചൊക്തൊണ്ടെ, പാറുത പാറുതൊണ്ടെ, നെറിത നെറിതൊണ്ടെ. ഇതേ കണക്ക് നിങ്ങൾക്കറിയാവുന്ന മറ്റ് ദോങ്സകളും ഹ്യോങ്സകളും സാധാരണ പ്ലെയിൻ ഫോമിൽ നിന്ന് തൊണ്ടെ ചേർത്ത് വരുന്ന ഫോംസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. എന്നിട്ട് കറക്റ്റാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഞാൻ ചെക്ക് ചെയ്ത് തരുന്നതാണ്. സോ അതാണ് നിങ്ങൾക്ക് ഇന്നത്തെ അസൈൻമെൻറ്റ്. എന്നിട്ട് എക്സാമ്പിൾ സെൻറ്റൻസസ് ഇടാൻ ആഗ്രഹമുള്ളവർക്ക് അതും ഇടാവുന്നതാണ്. ഇപ്പം നമുക്ക് മെറ്റീരിയൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ സെൻറ്റൻസസിലേക്ക് കടക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസോൾ ഖ്വാനെ സറാംതിരി ജോഗുൾജുറാറന്നെ സറാംതിരി മന്ഥൊന്റെ. ഇപ്പം മിസോൾ ഖ്വാൻ, മിസോൾ ഖ്വാൻ എന്ന് പറയുന്ന ആർട്ട് ഗാലറി, സറാംത് ആളുകൾ, ജോഗുൾജുറാറന്നെ ചൊക്ത ചൊക്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ക്വാണ്ടിറ്റിയിൽ, കുറച്ച് എന്ന് പറയുന്നത്. ജോഗുൾജുറാറന്നെ കുറച്ചേ ഉണ്ടാവൂ എന്ന് കരുതിയിരുന്നെങ്കിലും സറാംതിരി മന്ഥൊന്റെ ആളുകൾ കുറെ ഉണ്ടായിരുന്നല്ലോ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഈ സെൻറ്റൻസിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചൊകുൾജുറാറന്നെ എടുത്ത് മാറ്റിയായിരുന്നു സെൻറ്റൻസ് കറക്റ്റാണ്. മീസോൾ ഖ്വാനെ സറാംതിരി മന്ഥൊന്റെ എന്ന് മാത്രം പറഞ്ഞാലും അവിടെ ഞാൻ കുറച്ചേ ഉണ്ടായിരിക്കൂ എന്ന് വിചാരിച്ചു എന്നുള്ള മീനിങ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. സോ മീസോൾ ഖ്വാനെ സറാംതിരി ചൊകുൾജുറാറന്നെ സറാംതിരി മന്ഥൊന്റെ എന്ന് ഫുള്ള് പറയുന്നതിനെക്കാട്ടിലും മിസോൾ ഖ്വാനെ സറാംതിരി മന്ഥൊന്റെ എന്ന് പറഞ്ഞാലും ശരിയാണ്, രണ്ടും ശരിയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാണ്. ചിം ജിബയോ ഇസോ, ചിം ജിബെ ഇസോ. ഇവിടെ ചിം എന്ന് പറയുന്നത് പേര് ജിം ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ജിമ്മിന് വേറെ മീനിങ്ങുകളും കൂടി ഉണ്ട്. ഒരു മീനിങ് ലഗേജ് എന്നുള്ള മീനിങ്ങാണ്, വേറൊരു മീനിങ് ബേർഡൻ എന്നുള്ള മീനിങ്ങാണ്, ഭാരം എന്നുള്ള മീനിങ്. സോ ചിം ജിബെ ഇസോ ഇവിടെ പേരായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റ് മീനിങ്ങുകളും കൂടി ഞാൻ പറഞ്ഞു തന്നു. സോ എഗെയിൻ, നമ്മൾ കൊറിയൻ കോണ്ടെക്സ്റ്റിലൂടെയാണ് മീനിങ് മനസ്സിലാക്കുന്നത് എന്നുള്ള ഒരു എക്സാമ്പിൾ നിങ്ങളിവിടെ കാണുകയാണ്. സോ ആനി അക്കായി ഓതി ഖാതൊണ്ടേ. ഇപ്പം ജിം വീട്ടിലുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൻസർ പറയുന്ന ആനി അല്ല, ഇല്ല, ഓർ നോ. അക്ക അക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ്, തൊട്ട് മുമ്പ് എന്ന് പറയുന്നത്. ഓതി ഖാതൊണ്ടേ, ഓതി സംവേർ
ഇവിടെ സംവേർ എന്നുള്ള മീനിങ് ആണ്. എന്താ വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുമ്പോൾ സംവേർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ വേർ എന്നുള്ള മീനിങ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. കഥന്തേ, അതായത് കുറച്ച് മുമ്പ് എവിടെയോ പോയി പോകുന്നത് കണ്ടിരുന്നല്ലോ എന്നാണ് പറയുന്നത്. ക്രിസ്മസ് റാ ശിച്ചിയേ സാറാന്തിരി മാഞ്ചി. ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് സിറ്റിയിൽ ആളുകൾ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഉത്തരം അനി സെങ്കപ്പൂത സാറാന്തിരി അമ്മന്തേ. അനി അല്ല, നോ സെങ്കപ്പുത, ചിന്തിച്ചതിനെക്കാട്ടിലും ആളുകൾ അത്രയ്ക്കും ഉണ്ടായിരുന്നില്ലല്ലോ. മന്ത അമ്മന്ത, മന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്, അമ്മന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടിന്റെ ഓപ്പോസിറ്റ്, അപ്പൊ കുറച്ച്. അപ്പം വിചാരിച്ച അത്രയും ഇല്ലായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. സോ സറാന്തിരി അമ്മന്തേ എന്ന് പറയുന്നതിനെക്കാട്ടിലും സറാന്തിരി ഒത്തന്തേ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ആ സിറ്റുവേഷനിൽ പ്രിസൈസ് ആയിട്ട് വരുന്നത്, കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പം ക്രിസ്മസ് റാ സിത്തിയ സാറാന്തിരി മാഞ്ചി അനി സെങ്കപ്പൂത സാറാന്തിരി ഒത്തന്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഫിറ്റ് ആവുക സെന്റൻസിൽ. ഇനി നമ്മൾ തൊന്തേ ഉപയോഗിക്കുന്ന മറ്റൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. സോ ആ സിറ്റുവേഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ തൊന്തേ ഉപയോഗിക്കുന്ന മറ്റേ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്തെങ്കിലും സാധനമോ എന്തെങ്കിലും ആളോ നേരത്തെ എന്തെങ്കിലും ചെയ്യുന്നതോ അല്ലെങ്കിൽ എവിടെയോ ഇരിക്കുന്നതോ എന്തെങ്കിലും നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞു എന്ന് വിചാരിക്കുക. പക്ഷെ ഇപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഇരുന്നതിന് ശേഷം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയില്ല. ഇത് എത്രയെങ്കിലും വർഷം മുമ്പോ അല്ലെങ്കിൽ എത്രയെങ്കിലും മണിക്കൂർ ശേഷമോ ഉള്ള കാര്യമല്ല, തൊട്ട് മുമ്പ് വരെ ഇന്ന സ്ഥലത്തിരിക്കുന്നു, ഇന്ന കാര്യം ചെയ്യുന്നു എന്ന് കണ്ടിരുന്നു, പക്ഷെ അതിന് ശേഷം എവിടെ ഇരിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നറിയില്ല എന്നുള്ള സഡനായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനാണ് ഈ സിറ്റുവേഷനിൽ തൊന്തേ ഉപയോഗിക്കുന്നത്. സോ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ജിനി ഓദിസോ, ജിനി ഇവിടെ പേരായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ജിനി ഓദിസോ, അപ്പോൾ ഓദി ഇവിടെ വേറെന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്, ക്വസ്റ്റ്യൻ. സോ ജിനി എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അക്ക ഷാവേസോ ഇറാതന്തെ. അക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തൊട്ട് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ്. സോ അക്ക ഷാപ്പ്, ഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പ് എന്ന് പറയുന്ന അതേ മീനിങ് തന്നെയാണ്. സോ അക്ക ഷാബേസോ ഇറാതന്തെ. ഇഴഹദ, ഇഴഹദ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്. അപ്പം തൊട്ട് മുമ്പ്, കുറച്ച് നേരം മുമ്പ് ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിരുന്നല്ലോ. ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ അടുത്ത പേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പേജ് നമ്പർ 165 നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ചോങ്സു ഓദികസയോ, ചോങ്സു ഇവിടെ പേരായിട്ടാണ് വന്നിരിക്കുന്നത്. ഓദികസയോ, ചോങ്സു എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. ചിങ്കു വന്നാറോ നാഗാതുണ്ട്. ചിങ്കു, ചിങ്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്, ഫ്രണ്ടിനെ കാണാനായിട്ട്, മീറ്റ് ചെയ്യാനായിട്ട്. മന്നത മീറ്റ്, മീറ്റ് ചെയ്യാനായിട്ട് പുറത്തോട്ട് പോകുന്ന കണ്ടല്ലോ. നാഗ, നാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് പോവുക, പോവുക എന്ന് മാത്രമല്ല പുറത്തോട്ട് പോവുക എന്നുള്ള മീനിങ് ആണ്. സോ നാഗാതൊണ്ടേ, ഇപ്പം ചിങ്കുവിനെ മീറ്റ് ചെയ്യാനായിട്ട്, ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് പുറത്തോട്ട് പോകുന്നത് കണ്ടിരുന്നു, പക്ഷെ ഇപ്പം എന്താ ചെയ്യുന്നത്, ഇപ്പം എവിടെയാന്ന് എനിക്കറിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ചെറിയ ഫ്രേസിൽ അത്രയും കൂടുതൽ മീനിങ് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ആ ഉൾക്കൊള്ളിക്കാനാണ് ഇവിടെ തൊന്തേ വന്നിരിക്കുന്നത്. സോ ഇന്നത്തേത് ഐ ഫൗണ്ട് ദാറ്റ് എന്നുള്ള ലെസൺ ആയിരുന്നു. നിങ്ങളുടെ അസൈൻമെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ധോങ്സയോ ഹ്യോങ്സയോ തൊന്തേ ചേർത്തിട്ടുള്ള ഫോം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാനാണ് ഇന്നത്തെ അസൈൻമെൻറ്റ്. പിന്നെ എക്സാമ്പിൾ സെൻറ്റൻസസ് ഇടാൻ ആഗ്രഹമുള്ളവർക്ക് ഇടാവുന്നതാണ്. അത്രയും എഫേർട്ട് എടുക്കുന്നവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.